5000-ലധികം പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നുണ്ട് കോഴിക്കോട് നഗരത്തിൽ. ഇനിയും പുതിയ ഓട്ടോറിക്ഷകൾക്ക് അനുമതി നൽകാൻ ഒരുങ്ങുകയുമാണ് അധികൃതർ. എന്നാൽ ഇത്രയും ഓട്ടോറിക്ഷകൾക്ക് ആവശ്യമായ യാതൊരു പാർക്കിംഗ് സൗകര്യവും കോഴിക്കോട് നഗരത്തിലില്ല എന്നതാണ് വസ്തുത. ഏതാനും ഓട്ടോറിക്ഷകൾ നിർത്തിയിടാനുള്ള അനുമതി മാത്രമേ പല സ്റ്റാൻഡുകളിലുമുള്ളൂ. അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷകൾ നിർത്തിയിടാൻ സ്ഥലം തേടി പെടാപ്പാടുപെടുകയാണ് ഓട്ടോ ഡ്രൈവർമാർ. 64 സ്റ്റാൻഡുകളുണ്ട് ഇനി കോഴിക്കോട്, ഇപ്പൊ 54 എണ്ണമുള്ളൂ. ഇപ്പൊ സ്വകാര്യ വാഹനങ്ങൾക്ക്, അതായത് കാറ് സ്കൂട്ടറിന് വേണ്ടിയിട്ട് ട്രാക്ക് വരച്ചിട്ട് ഇവിടുത്തെ കോർപ്പറേഷനും പോലീസും കൂടി സ്വകാര്യ വാഹനങ്ങൾക്ക് കയ്യേറാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറേ ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് പുതിയ പഞ്ചായത്ത് കോർപ്പറേഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി. അവിടെ കോടതി വിധി പ്രകാരം അവിടെ വാഹനങ്ങൾ ഓടുന്നു പറഞ്ഞിട്ട് 2000-ത്തോളം വണ്ടി വരെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഓടിയിട്ട് ഇന്നിപ്പോൾ വളരെ ഗതാഗതം വളരെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. ഞങ്ങൾ ACP മാർക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്, ഡിമാൻഡ് നോട്ടീസ്. അതിന് ഈ യുവജനോത്സവത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ട് വിളിക്കുകയെന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പം ഞങ്ങൾക്ക് ഇവിടെ സത്യത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾ ചെയ്യാൻ വരെ ഇവിടെ നിവൃത്തിയില്ലാത്തൊരു ഗതികേടായി ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക്. സ്റ്റാൻഡില്ലല്ലോ, പുതിയ സ്റ്റാൻഡിൽ തന്നെ കുറഞ്ഞ വണ്ടിയെ കൊള്ളിക്കാനായുള്ളൂ. അതന്നെ എല്ലാ പാർക്കിങ്ങിലും അങ്ങനെ സ്ഥിതി, 5-ോ 10-ോ വണ്ടിയേ ഉള്ളൂ. പാളയത്താണേലും പുതിയ സ്റ്റാൻഡാണേലും 5000-ത്തിലധികം പുതിയ പെർമിറ്റ്. പഴയത് പുതിയത് ഇറങ്ങിയത് 1000 കൂടി ഇറങ്ങിയില്ലേ, ഇനി 2000 പുതിയ ഇറങ്ങാൻ കിടക്കണം. എവിടെയൊക്കെ കൊണ്ടുവന്ന ടൗണിലൊന്നായിട്ട് ട്രാഫിക് ആണ് നോക്കണ്ടേ. ഇത്രയും വാഹനങ്ങളൊക്കെ കൂടി ഇറങ്ങിയിട്ട് പണിയില്ലാത്ത ടൈമിന് ഇത് വന്നൊക്കെ കൂടി ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാനും 32 വർഷമായി കോഴിക്കോട് സിറ്റിയിൽ വണ്ടി ഓടാൻ തുടങ്ങിയിട്ട്. കാരണം അന്നും പാർക്കിംഗ് ഉള്ള പാർക്കിംഗ് നല്ല പാർക്കിംഗ് ഒരു മാറ്റം വന്നിട്ടില്ല. വണ്ടി ഇപ്പം വർദ്ധിക്കാന്നല്ലാതെ പാർക്കിംഗ് എന്ന് പറഞ്ഞ സാധനം കൂടിയിട്ടില്ല. പുറത്തു വന്ന് 5000 സംതിങ് ആയി ഇങ്ങോട്ട് പാർക്കിങ്ങിന് ഒരു മാറ്റം ഉണ്ടായില്ല. ഒന്നാമതുള്ള പാർക്കിംഗ് നഷ്ടപ്പെട്ടും കൂടി ഇരിക്കുക ഇപ്പോൾ നമ്മൾ. കാരണം കിഡ്സൺ കോർണറിലൊക്കെ നമ്മളെ സ്ഥിതി വളരെ ദയനീയ അവസ്ഥയാണ്. ട്രാഫിക് ഓരോ ദിവസവും അവർക്ക് തോന്നുന്ന മാതിരി റൂട്ടുകൾ തിരിച്ചിടുക, അതിൻ്റെ പേരിൽ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടായും കൂടി ഇരിക്കുക. അപ്പോൾ ഇവിടെ ഒരു മാറ്റമില്ല. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, ഒരു സൗകര്യങ്ങളും നമ്മൾ സിറ്റിനുള്ളിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഇവരെ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. ഇത് 32 വർഷമായി വർക്ക് ചെയ്യണം. അന്നും ഒന്നും ഒരേ മാതിരി തന്നെയാണ് ഞങ്ങളത്. ഒരു മാറ്റമില്ല. ഓടേണ്ട ഒരു അവസ്ഥ എവിടെയും വരും. അഥവാ ഒരു പാർക്കിംഗ് ഉള്ളിടത്ത് 10 വന്നിട്ട് ഇവിടെ 10 വണ്ടീൻ്റെ എണ്ണമുള്ളത്. ഏ ഈ ഇത്ര 5000 വണ്ടി ഓടുന്നിടത്ത് ഈ 10 വണ്ടി 5 വണ്ടീൻ്റെ പാർക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വണ്ടി എവിടെ കൊണ്ടുവരും? പാർക്കിംഗ് ഉള്ളൂ. അതാവശ്യ. നേരത്തെ തന്നെ ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യമില്ലെന്ന് ഓട്ടോ ഡ്രൈവർമാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനുശേഷവും ഒട്ടനവധി ഓട്ടോറിക്ഷകൾക്ക് സർവീസ് നടത്താൻ അധികൃതർ അനുമതി നൽകിയിട്ടുണ്ട്. നഗരത്തിലെ പുതിയ മാളുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളുമെല്ലാം കേന്ദ്രീകരിച്ച് ഓട്ടോറിക്ഷകൾ നിർത്തിയിടാനുള്ള അനുമതി ലഭ്യമാക്കിയാൽ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്.